നാടിനെ കലാപഭൂമിയാക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനവുമായി DYFI കാസർഗോഡ് യുവജന പരേഡ് നടത്തി. മധൂരിൽ നിന്ന് തളങ്കരയിലേക്ക് സംഘടിപ്പിച്ച യുവജന പരേഡ് കാസർഗോഡ് നഗരത്തിൽ മതനിരപേക്ഷ സദസ്സോടുകൂടിയാണ് സമാപിച്ചത്. നാടാകെ ഈ മാനവമൈത്രി സന്ദേശയാത്രയെ അഭിവാദനം ചെയ്തു. വർഗീയ ശക്തികൾ മതമൈത്രി തല്ലിക്കെടുത്തുന്ന കാസർകോട്ട് സമാധാനത്തിന്റെ സന്ദേശവും മതനിരപേക്ഷതയുടെ സംരക്ഷണ മുദ്രാവാക്യവുമായി DYFI നടത്തിയ യുവജന പരേഡും മതനിരപേക്ഷ സദസ്സും നാടിന്റെ ശ്രദ്ധാകേന്ദ്രമായി. തൂവള്ളക്കുടിയും ശുഭ്രവസ്ത്രവും ധരിച്ച് ആയിരത്തിലേറെ യുവജനങ്ങളാണ് പരേഡിൽ അണിനിരന്നത്. മധൂർ സിദ്ധിവിനായക ക്ഷേത്ര പരിസരത്തു നിന്നും തളങ്കര മാലിക് തിനാർ പള്ളിക്ക് സമീപം വരെ നടത്തിയ വർഗീയ വിരുദ്ധ മതനിരപേക്ഷ സന്ദേശയാത്രയ്ക്ക് നാടെങ്ങും ആയിരങ്ങൾ അഭിവാദ്യമർപ്പിച്ചു. പി കരുണാകരൻ MP യുവജന പരേഡ് മധൂരിൽ ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകിയ മാർച്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത്. തുടർന്ന് മതനിരപേക്ഷ സദസ് സംഘടിപ്പിച്ചു. മതവിശ്വാസം അധികാരത്തിനുവേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോഴാണ് വർഗീയവാദം ഉണ്ടാകുന്നതെന്നും വർഗീയവാദികൾക്ക് നാടിനെ വിട്ടുകൊടുക്കരുതെന്നും മതനിരപേക്ഷ സദസ് ഉദ്ഘാടനം ചെയ്ത DYFI സംസ്ഥാന പ്രസിഡന്റ് M.സുരാജ് MLA പറഞ്ഞു. രാഷ്ട്രീയ അധികാരത്തിനായി മതത്തെ ഉപയോഗിക്കുക, അത് വലിയ അപകടങ്ങളിലേക്കാണ് നയിക്കുക. ഇന്ന് രാജ്യത്ത് RSS ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ്. കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെയെല്ലാം കൊല്ലാൻ, മതാടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ, കലാപങ്ങൾ അഴിച്ചുവിടാൻ, സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു മനം പുരട്ടലും ഇല്ലാതെ മനുഷ്യരെ കൊല്ലാൻ കഴിയുന്നവരായി ഇളം പ്രായത്തിൽ തന്നെ ക്രിമിനലുകളെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയായി RSSന്റെ ശാഖകൾ മാറുകയാണ്. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീശ്ചന്ദ്രൻ, DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, ജില്ലാ സെക്രട്ടറി K. മണികണ്ഠൻ, ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.